ഞാൻ കർമ്മം കൊണ്ടും എൻ്റെ ജാതി കൊണ്ടും മതം കൊണ്ടും ഞാൻ വേറെ യാതൊന്നും മുത്തപ്പൻ തോന്നിപ്പോയ. നിനക്ക് നിന്റെ ജീവിതത്തിൽ അങ്ങനെ തോന്നിയാലും എൻ്റെ പുനരുദ്ധം അങ്ങനെ പറയില്ല. ആണോ മുത്തപ്പനെ കണ്ടുവാ സന്തോഷമായ എന്നാ പറയാനുള്ളത് മുത്തപ്പനോട്? എന്റെ ജീവിതയാത്രയിൽ എന്തെങ്കിലും പ്രയാസമുണ്ടെന്ന് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ദൈവത്തിനറിയാം അല്ലേ? അകമണിഞ്ഞ ഭക്തി വിശ്വാസത്തിന്റെ പ്രാർത്ഥന, എന്റെ ദൈവത്തിന് എന്നെ തിരിച്ചറിയാൻ പറ്റും. എന്ന കലങ്ങല്ല കണ്ണ നിറഞ്ഞിട്ടാന്നല്ലുള്ളത്. അഞ്ചു നേരത്തെ നിസ്കാരത്തെ അരുഷിക്കുന്നുണ്ട്, 17 റക്അത്തുകളെ അരുഷിക്കുന്നുണ്ട്. എങ്കിലും എനിക്ക് ശാശ്വതമായിരിക്കുന്നൊരു സന്തോഷം ഈ ഭൂമിയിൽ ഇതുവരെ കിട്ടിയിട്ടില്ല തമ്പുരാനെ എന്ന ഈശ്വര ഭക്തിയോടെ എന്ന മനസ്സിന്റെ പരിഭവത്തോടെയാണ് എൻ്റെ കയ്യിൽ കത്ത് വന്നിട്ടുള്ളത്. ആർക്കും ഈ ജീവിതത്തിൽ ഞാനൊരു അപരാധവും തെറ്റുകുറ്റവും ഒന്നും ചെയ്തിട്ടില്ല. ഈ ജന്മം കൊണ്ട് ഒരു പിഴവുകളും എന്റെ കയ്യിൽ നിന്ന് വന്നു പോയിട്ടില്ല. ദൈവേ, എല്ലാവർക്കും നല്ലത് വരണമെന്നേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. എന്നെ ഉപദ്രവിച്ചവർക്ക് പോലും, എന്നെ ഉപദ്രവിച്ച ശത്രുക്കൾക്ക് പോലും നല്ലത് വരണമെന്നേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. ദൈവേ, എന്നിട്ട് എന്റെ ദൈവം എന്നെ തിരിഞ്ഞു നോക്കാതെ എല്ലാവർക്കും എല്ലാ സൗഭാഗ്യവും എന്റെ ദൈവം കൊടുക്കുന്നില്ലേ? എന്നിട്ട് എന്റെ ദൈവം എന്നെ ഇങ്ങനെ പ്രയാസത്തിലാക്കുന്ന എന്റെ ദൈവം, എന്റെ മക്കൾക്ക് എന്റെ കുടുംബത്തിന് എന്തുകൊണ്ട് എൻ്റെ ദൈവം തുണയായിട്ട് നിൽക്കുന്നില്ല എന്നൊരു തോന്നൽ നിൻ്റെ ഉള്ളിലുണ്ട്. പരിഭവം നിറഞ്ഞ പരാതിയുമായിട്ടാണ് നീ വന്നതെങ്കിൽ കണ്ണ നിറയല്ല കണ്ടുവാ. പള്ളിയും പള്ളിയറയും മടപ്പരയും വേറിട്ടല്ല എനിക്ക്. ഞാൻ നിന്റെ നാഥൻ തന്നെ, തമ്പുരാനെ എന്നല്ലേ വിളിക്കുന്നു അല്ലേ? നബിയെന്നും മലയിൽ പാടുന്ന മഹാദേവൻ, പൊൻപൽ പാടുന്ന മുത്തപ്പനൊന്നും വേർതിരിവില്ല നിങ്ങൾക്കുണ്ട. പള്ളിയും പള്ളിയറയും മുത്തപ്പനും ചേർത്ത് പിടിക്കാറുണ്ട്. നീ നിറഞ്ഞൊഴുകിയിരിക്കുന്ന ഈ കണ്ണുനീരിന് തുല്യമായിട്ട് ജീവിതകാലത്തിൻ്റെ യാത്രയിൽ സമാധാനവും സന്തോഷവും ഈശ്വരൻ തന്നാൽ പോരെ. പറഞ്ഞ വാക്ക് പതിര പോലെ ആക്കി കളയാതെ കതിര പോലെ മുത്തപ്പൻ തന്നാൽ പോരെ. ഇത് പറമ്പാക്കല്ല എന്തുവാ, എൻ്റെ കുടുംബടിയിൽ നിന്നൊരു തുമ്പയുടെ കതിര പറിച്ചിട്ട്